അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. അല്ലാഹുവിന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണൽ ലഭിക്കാത്ത ആളുകൾക്കിടയിൽ ഏഴ് വിഭാഗം ആളുകൾക്ക് അല്ലാഹു തണൽ ഇട്ട് വിരിച്ചു കൊടുക്കുന്നതാണ്, സൗഭാഗ്യം നൽകുന്നതാണ്. ആ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിലുള്ള അചഞ്ചലമായ ആരാധനകളിൽ മുഴുകിക്കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്ന യുവത്വം തുളുമ്പുന്ന മനുഷ്യൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ് അല്ലാഹുവിൻ്റെ അർശിൻ്റെ തണലിന് വേണ്ടി ഒരുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? അതിന് പ്രായമൊന്നുമില്ല സഹോദരങ്ങളെ, നമ്മുടെ മനസ്സാണ് പ്രായം. പല ആളുകളും പറഞ്ഞെന്നറിയോ, എനിക്ക് 60 70 എന്നാണ്. പക്ഷേ ഇപ്പോഴും ദുനിയാവിനോടുള്ള ആഗ്രഹങ്ങൾ, ദുനിയാവിലുള്ള ജീവിതത്തെക്കുറിച്ചുള്ള അഭിലാഷങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് ചെറുപ്പമാണ്, യുവത്വമാണ് അല്ലേ? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറയാൻ, അള്ളാഹുവിൻ്റെ മേഖലയിൽ ദഅവത്ത് നടത്താൻ, ആദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പ്രായം ഒരു തടസ്സമാകരുത്. ശാരീരികമായ വെല്ലുവിളികൾ, ശാരീരികമായ ദുർബലതകൾ ഒരു വെല്ലുവിളിയാകരുത്, പ്രയാസമാകരുത്, അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള തടസ്സമാകരുത്. പ്രിയപ്പെട്ടവരെ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി പ്രവാചകൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. മഹാനായ അംറു ബിൽ ജുമുഹ് റളിയല്ലാഹു അൻഹു ശരീരം തളർന്ന മനുഷ്യനാ, രണ്ട് കാലുകൾക്കും കൈകൾക്കും മുടന്തുള്ള മനുഷ്യനാ, പ്രയാസമുള്ള മനുഷ്യനാ. വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റത്തേക്ക് പ്രായം കൊണ്ട് അദ്ദേഹം അവശനാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 4 ആൺകുട്ടികൾ ഉഹദിന്റെ രണഭൂമിയിലേക്ക് അള്ളാഹുവിന്റെ ആദർശത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ അടുക്കൽ അവർ തയ്യാറായി സന്നദ്ധരായി നിൽക്കുകയാ. മഹാനായ അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹു എന്ന വാർദ്ധക്യം കൊണ്ട് ശരീരം തളർന്നു പോയ, അംഗവൈകല്യങ്ങൾ കൊണ്ട്, വികലാംഗത്വം കൊണ്ട് ശരീരം പ്രയാസപ്പെടുന്ന അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, എന്റെ മക്കളുടെ കൂടെ ഉഹുദിന്റെ രണഭൂമിയിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ മക്കൾ സമ്മതിക്കുന്നില്ല. റസൂലേ, എന്റെ മക്കളോടൊന്ന് പറയണേ, നോക്ക, നിങ്ങൾ ശരീരം ആരോഗ്യം തടസ്സമാണ് പ്രിയപ്പെട്ടവരെ, അംഗവൈകല്യങ്ങൾ തടസ്സമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ആദർശ പ്രബോധനം ചെയ്യാൻ, അള്ളാഹുവിന്റെ ആദർശത്തെ ഹൃദയത്തിനോട് ചേർത്ത് വെക്കാൻ. ആരോഗ്യ പ്രശ്നമാണ് സഹോദരങ്ങളെ, നമ്മുടെ കൈകാലുകൾക്ക് കേടുപാടുണ്ടെങ്കിൽ അത് തടസ്സമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ തടസ്സമായിരുന്നെങ്കിൽ മഹാനായ അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹുവിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇളവ് നൽകുമായിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, മഹാനായ അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളോട് പ്രവാചകൻ ചോദിക്കുന്നു, അല്ലേ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഉപ്പ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് കാരണമാണ് പറയാനുള്ളത്? ഞങ്ങളുടെ ഉപ്പ ഉഹുദിലേക്ക് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല. റസൂലേ, ഈ മുടന്തോടുകൂടി എങ്ങനെയാ ഞങ്ങളുടെ ഉപ്പ ശത്രുക്കളുടെ ഇടയിലൂടെ നടക്കുക? എന്ത് ചെയ്യാൻ സാധിക്കും റസൂലേ? അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉപ്പയോട് വരണ്ട എന്ന് പറയുന്നത്. മഹാനായ അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഈ നിൽക്കുന്ന ആരോഗ്യത്തോടെ കാത്തരായ എന്റെ ആൺകുട്ടികളെക്കോളും നല്ല ചുറുചുറുക്കോടെ, മനസ്സിന്റെ ധൈര്യത്തോടെ, സ്ഥൈര്യത്തോടെ ഇസ്ലാമിന്റെ ശത്രുക്കളെ ഈ അംറു ബിൽ ജുമുഹ് നേരിടും. റസൂലേ, എനിക്കൊരു അവസരം തരാൻ വേണ്ടി പറ. അള്ളാഹുവിന്റെ ഹബീബ് അവസരം കൊടുക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഉഹുദിന്റെ രണഭൂമിയിൽ മുടന്തോടുകൂടി കൈകാലുകൾക്ക് അവശത ബാധിച്ച് വാർദ്ധക്യത്തിന്റെ പ്രയാസം അനുഭവിച്ച് ക്ഷീണത്തോടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നേരെ ആയുധമേന്തി പോരാടി ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കൈകളാൽ വധിക്കപ്പെട്ട് ഷഹീദായി ഉഹുദിന്റെ രണഭൂമിയിൽ കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാഹുവേ, ഇക്കിടക്കുന്ന മുടന്തോടുകൂടിയ വാർദ്ധക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന അംറു ബിൻ ജുമുഹര് നീ കാരുണ്യം ചെറിയണേ, നീ നന്മ നൽകണേ, സ്വർഗത്തിന്റെ വസന്തത്തിലേക്ക് അംബറിനെ നീ പ്രവേശിപ്പിക്കണേ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചല്ലേ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ അംറിനെയും അംറു ബിൻ ജുമുഹ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരെയും ഒരു ഖബറിലായി നിങ്ങൾ മറമാറണമെന്ന് പ്രവാചകൻ പറഞ്ഞു. കാരണം അവർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സ് ആണ്, ഏറ്റവും നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്, അള്ളാഹുവിൻ്റെ ആദർശത്തിന് വേണ്ടി പണിയെടുത്ത് ഷഹീദായവരാണ് രണ്ടാളും. രണ്ടാളെയും ഒരേ ഖബറിലാക്കി മറമാടാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ട രംഗം. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യത്തെ, നമുക്ക് നൽകിയ ആയുസ്സിനെ
നമുക്ക് നൽകിയ യുവത്വത്തെ യൗവനത്തെ ഈ ചുറുചുറുക്കാർ എന്ന് പ്രസരിപ്പിക്കുന്ന ഈ ഒരു പ്രായത്തെ ഊർജ്ജസ്വലതയെ റബ്ബിന്റെ ധീരത വേണ്ടി റബ്ബിന്റെ ആദർശത്തിന് വേണ്ടി നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ആത്മസംതൃപ്തിയോടുകൂടി കടന്നു ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. നമ്മുടെ ആരോഗ്യം തടസ്സമാകരുത് സഹോദരങ്ങളെ, നമ്മുടെ ജോലി തടസ്സമാകരുത് സഹോദരങ്ങളെ. ആ ദഅവത്തിനട ഒഴിവാക്കിയിട്ട് ഈ ദുനിയാവ് ആഗ്രഹിച്ച് ദുനിയാവിൻ്റെ ലാഭം പ്രതീക്ഷിച്ച് ആ ജോലിക്ക് പോകുന്ന സമയത്താണ് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിക്കുന്നതെങ്കിൽ എന്ത് കാരണം റബ്ബിനോട് ബോധിപ്പിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രായം തടസ്സമാണോ എങ്കിൽ അംറു ബിനു ജുമുഹ് റളിയല്ലാഹു അൻഹു മാറി നിൽക്കുമായിരുന്നു. നമ്മുടെ ആരോഗ്യമാണോ നമ്മുടെ വൈകല്യമാണോ തടസ്സം സഹോദരങ്ങളെ എങ്കിൽ മുടന്തനായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ച അംറു ബിനു ജുമുഹ് റളിയല്ലാഹു അൻഹു അത് തടസ്സമായി കാണുമായിരുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് അവർ പോകാൻ ആഗ്രഹിച്ച ഒരു സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൻ്റെ പരിമളമുണ്ടല്ലോ സഹോദരങ്ങളെ. ഓരോ വെട്ടുകൾ ഏറ്റുവാങ്ങുമ്പോഴും ഓരോ അമ്പുകളും ശരീരത്തിലേക്ക് തറച്ചു കയറുമ്പോഴും അതിൻ്റെ വേദനകൾ അനുഭവിക്കുമ്പോഴും ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കുമ്പോഴും മൂർച്ചയുള്ള വാളുകൾ കൊണ്ട് ശരീരത്തിലെ മാംസലങ്ങൾ അരിഞ്ഞെടുക്കുമ്പോഴും അല്ലയോ ഉഹുദേ, നിന്റെ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന കാറ്റുകളിൽ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നുവെന്ന് പറഞ്ഞ മഹാനായ അനസ് ബിനു സുറദി അല്ലാഹു അൻഹു പോകാൻ ആഗ്രഹിച്ചൊരു സ്വർഗം എന്നേക്കും നിങ്ങളെ കാത്തിരിക്കുന്നു. ആ സ്വർഗത്തിന് വേണ്ടി നമ്മുടെ യുവത്വത്തെ, നമ്മുടെ യൗവനത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ ചുറുചുറുക്കുള്ള ഊർജ്ജസ്വലതയെ പ്രയോജനപ്പെടുത്തുന്നവരായി ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത്തരത്തിലുള്ള വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയുസ്സുകൊണ്ട്, ആരോഗ്യം കൊണ്ട്, യുവത്വം കൊണ്ട്, ചുറുചുറുപ്പ് കൊണ്ട് അല്ലാഹുവിൻ്റെ ദീന് പ്രബോധനം ചെയ്യാൻ കഴിയുന്ന, സ്വന്തം ജീവിതത്തിലും മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കാൻ പ്രയാസപ്പെടുന്ന, അധ്വാനിക്കുന്ന, പണിയെടുക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.